ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും അട്ടിയോടായിട്ടിരിക്കുന്നു. കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ചില്ല് ചില്ലായി നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് സ്റ്റോറീസ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു, ചില വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു, ഷോർട്സ് ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ, എന്റെ അതിൽ നൈറ്റ് ഡ്രസ്സുകൾ കണ്ടിട്ട് ഇത് കണ്ടിട്ട് നല്ല കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ, ഇത് എവിടുന്നാ മേടിച്ചത്, എത്രയാ പ്രൈസ്, എങ്ങനെയാ മെറ്റീരിയൽ എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്കൊക്കെ ഓരോരുത്തർക്കും പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതിനെക്കാട്ടിലും വന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. സോ എന്റെ നൈറ്റ് ഡ്രസ്സുകൾ ഞാൻ എവിടുന്നാ മേടിച്ചിട്ടുള്ളത്, പിന്നെ അതിൽ രണ്ടെണ്ണെന്തോ ഞാൻ കാണിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ എനിക്കൊരു കുറച്ച് ഒരു മൂന്നാലെണ്ണം കൂടി ഉണ്ട്. സോ അതെല്ലാം നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്ന് അതിന്റെ പ്രൈസും അത് എവിടുന്നാ മേടിച്ചെന്നും അതിന്റെ ഫിറ്റിംഗ്സും കംഫർട്ടും എല്ലാം പറഞ്ഞുതരാൻ പോവാണ്. സോ ഈ നൈറ്റ് ഡ്രസ്സുകളുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബട്ട് നോർമലി നമ്മളെങ്ങനെ വീട്ടില് ഞാനൊക്കെ ഇങ്ങനെ ഇടാറ്, എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ പഴയതല്ല ഒരു ടോപ്പ് ഇടും, ഒരു ബന്ധമില്ലാത്ത ഒരു പാൻറ് ഇടും, അങ്ങനെ ചിലപ്പോൾ കളറുകൾ ചെയ്താൽ നമ്മളങ്ങനെ വീട്ടിലിടും, നമ്മളങ്ങനെ മൈൻഡ് ചെയ്യില്ലല്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ യൂസ് ചെയ്യുക. പക്ഷെ നമ്മളിപ്പോൾ ഒരു പുറത്തൊരു യാത്ര പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ല, കാരണം നമുക്ക് റൂമിൻ്റെ പുറത്ത് പോകേണ്ടി വരും എന്തെങ്കിലും ആവശ്യത്തിന്. ചിലപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നേരത്തെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ നൈറ്റ് ഡ്രസ്സിലായിരിക്കും കഴിക്കാൻ പോകും. അപ്പോൾ ഒരു നാലാൾക്കാർ കാണുന്നതാണ്, ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ സമയത്ത് നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബന്ധമില്ലാത്തതും കളറുകളൊന്നും ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല ചിലയിടത്ത് ചില റൂൾസ് ഉണ്ട്, ഇങ്ങനെ മുട്ടിന് താഴെയുള്ള ഡ്രസ്സ് ഇടണം, സ്ലീവ്ലെസ് പാടില്ല. അപ്പം അങ്ങനെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ സ്റ്റൈലിഷ് കുറച്ച് പ്രസന്റബിൾ ആയിട്ടുള്ള കുറച്ച് നൈറ്റ് ഡ്രസ്സാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഇത് മേടിച്ചത് മീഷോ എന്നാണ്, എല്ലാവരുടെയും ഫേവറേറ്റ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആക്സസറീസ് ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനിയും മീഷോ എന്നുള്ളത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വീണ്ടും ചെയ്യുകയാണ്. ഈ നൈറ്റ് ഡ്രസ്സ് എല്ലാം മേടിച്ചിരിക്കുന്നത് മീഷോ എന്നാണ്. മീഷോ എല്ലാവർക്കും അറിയാം ഇന്ത്യാസ് മോസ്റ്റ് ഫേവറേറ്റ് ആപ്പാണ്. അവർക്കൊരു 1 crore+ കസ്റ്റമേഴ്സ് ഉണ്ട്, 50 lakh+ പ്രൊഡക്റ്റ് ഉണ്ട്, കാറ്റഗറീസ് ഉണ്ട്. എന്തൊക്കെ കാറ്റഗറീസ്? മെൻസ് ഉണ്ട്, വിമൻ ഉണ്ട്, പിന്നെ കിഡ്സ് ഉണ്ട്, ഹോം ഡെക്കർ കിച്ചൺ, അങ്ങനെ ആ ലിസ്റ്റ് പറഞ്ഞാൽ തീരില്ല. അപ്പം അത്രയധികം പ്രൊഡക്ട്സും കാറ്റഗറീസും ഉണ്ട് മീഷോന്. പിന്നെ മീഷോ നിന്ന് നമുക്ക് ഈ സാധനങ്ങൾ മേടിക്കുക, അത് മാത്രമല്ല നമുക്ക് ഏൺ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ്. നമുക്ക് പ്രൊഡക്ട്സ് റീസെല് ചെയ്യാം, ഷെയർ ചെയ്യാം നമ്മുടെ കോൺടാക്ട്സിനൊക്കെ, വാട്സാപ്പോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് അതോ സോഷ്യൽ മീഡിയാസ് വഴി ഷെയർ ചെയ്ത് നമുക്ക് ഏൺ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് മീഷോ. പിന്നെ മീഷോനെ പറ്റി ഏറ്റവും എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ഒരു അഫോർഡബിൾ ലോ കോസ്റ്റിന് ഇത്രയും ഒരു നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് അവർ നമുക്ക് തരുന്നത്. സോ അത് അവരുടെ ഒരു USP തന്നെയാണ്. അവരുടെ സക്സസിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്, ഇത്രയും ലോ കോസ്റ്റില് അത്രയും നല്ല ക്വാളിറ്റി. പിന്നെ നമ്മൾ സാധാരണക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ COD. കാരണം എല്ലാവർക്കും ഇപ്പൊ ഗൂഗിൾ പേയും ഇങ്ങനെ കാർഡ് വഴി ട്രാൻസാക്ഷൻ നടത്താനൊന്നും പറ്റില്ല. സോ COD എന്താ പറയുക, അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ സാധാരണക്കാർക്ക്. സോ അത് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റിട്ടേൺ പോളിസി ഒക്കെ പക്ക പക്കയാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അയച്ചു കൊടുത്ത് അവർ അതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടാക്കി തരുന്നതാണ്. പിന്നെ ഫ്രീ ഡെലിവറി ആണ്, എക്സ്ട്രാ കോസ്റ്റ് ഒന്നും, ചിലപ്പോൾ നമ്മൾ മേടിക്കുന്ന സാധനത്തെക്കാട്ടിലും കൂടുതലായിരിക്കും ഡെലിവറി ചാർജ്. ഇത് ഫ്രീ കോസ്റ്റ് ആണ്, ഡെലിവറിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇനി കൂടുതൽ ഞാൻ വല്ലാണ്ട് ദീർഘിപ്പിച്ച് സംസാരിച്ചു തോന്നുന്നു. അപ്പൊ ഞാൻ ഇനി എൻ്റെ ഓരോ നൈറ്റ് ഡ്രസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓരോ ഡ്രസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ എല്ലാ തന്നെ പ്രൈസും പ്രൊഡക്ട് കോഡും ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാട്ടോ. യെസ്, അപ്പോ ഇതാണ് എൻ്റെ ആദ്യത്തെ നൈറ്റ് ഡ്രസ്. ഇതൊരു നേവി ബ്ലൂല് ഒരു ക്രീം കളർ ഹാർട്ട് വരുന്ന ടൈപ്പ് ഒരു നൈറ്റ് ഡ്രസ്സാണ്. ഇതൊരു പജാമ സെറ്റ് പോലെയാണ്. ഹാഫ് സ്ലീവ് ഷർട്ടും, ഷർട്ടാണോ ഇത്? യെസ്, ഷർട്ട് തന്നെയാണ്. ഹാഫ് സ്ലീവ് ഷർട്ടും ഒരു ഫുൾ ലെങ്ത് പാൻറ്റും ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്, നല്ലൊരു മെറ്റീരിയലാണ്. എനിക്ക് മെറ്റീരിയലിന്റെ പേരൊന്നും അങ്ങനെ പറയാറില്ല. എനിക്ക് തോന്നുന്നു ഒരു മിക്സ്ഡ് ഇങ്ങനെ കോട്ടണും അതിൻ്റെ ഒരു മിക്സ് ആണെന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെ ചൂടെടുക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല. അത് മാത്രമല്ല നമുക്കിങ്ങനെ എന്താ പറയാ, കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ പോലും രാത്രി ഇപ്പോൾ അവരുടെ കൂടെ ഇരിക്കാനും, ഇപ്പം നമ്മളെ ഇപ്പോൾ പുറത്തൊക്കെ റിസോർട്ടിലൊക്കെ പോകണം, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോകണം, ഹോസ്റ്റലിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു നാലാൾക്കാരെ മുന്നിൽ ഇടാനൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്നാൽ കംഫി ആയിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ്സാണ് ഇത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെന്താ പറയുക, ക്യൂട്ട് പ്രിന്റാണ്. എനിക്ക് ഇങ്ങനത്തെ ഇങ്ങനെ ഡിസൈൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കളറായാലും ഇപ്പോൾ ചിലർക്ക് അങ്ങനെ ഫങ്കി കളേഴ്സിനോട് താല്പര്യമില്ലാത്തവർക്ക് എടുക്കാൻ പറ്റുന്നൊരു ഡ്രസ്സ് തന്നെയാണ്. എനിക്ക് പക്ഷേ നൈറ്റ് ഡ്രസ്സ് എനിക്ക് കുറച്ചിങ്ങനെ
കാർട്ടൂണൊക്കെ ഇല്ല അങ്ങനത്തെ സംഭവങ്ങളില്ല, ഭയങ്കര ഇങ്ങനെ തെറിച്ച് വെക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊരു ബേസിക് അല്ലേ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ആൻഡ് വെരി സ്റ്റൈലിഷ് ഓൾസോ. അപ്പൊ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. സോ ഇതാണ് എന്റെ ആദ്യത്തെ നൈറ്റ് ഡ്രസ്. ഇതാണ് എന്റെ സെക്കൻഡ് നൈറ്റ് ഡ്രസ്. ഇതെനിക്ക് പേഴ്സണലി എന്റെ സെക്കൻഡ് ഫേവറേറ്റ്. ഞാൻ നമ്പർ ആലോചിച്ച, എന്റെ ഫസ്റ്റ് ഫേവറേറ്റ് വേറെ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. സോ ദിസ് ഇസ് മൈ സെക്കൻഡ് ഫേവറേറ്റ് നൈറ്റ് ഡ്രസ് ഇൻ മൈ നൈറ്റ് ഡ്രസ് കളക്ഷൻ. ഇതൊരു ഓറഞ്ച് അല്ല, ഓ പീച്ച് ആണോ അതിന് എന്താ പറയുക എനിക്കറിയില്ല. ഓറഞ്ച് ആൻഡ് റെഡിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു കളറാണ്. നല്ല സൂര്യനൊക്കെ ഉണ്ട് കേട്ടോ, ചിരിച്ചിരിക്കുന്ന സൂര്യൻ അല്ല, കണ്ണടച്ചിരിക്കുന്ന സൂര്യൻ. നല്ല ഫ്ലോറൽ അങ്ങനെ ഒരു ബീച്ച് ഒരു എഫക്റ്റ് വരുന്ന ഒരു പ്രിന്റ് ആണ് ഇത്. ഇതും ഒരു പൈജാമ സെറ്റ് പോലെയാണ് വരുന്നത്. ഫുൾ ലെങ്ത് പാൻറ്റും കോളേർഡ് ഷർട്ടും ആണ് വരുന്നത്. ഇറ്റ്സ് സൂപ്പർ കംഫർട്ടബിൾ. ഒരു ബനിയൻ മെറ്റീരിയൽ ആട്ടോ വരുന്നത്, കുറച്ച് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്. പിന്നെ ഞാൻ എപ്പോഴും എന്റെ സൈസിനേക്കാൾ ഒരു പൊടിക്ക് വലുതാണ് എടുക്കുക നൈറ്റ് ഡ്രസ്സിന്. കാരണം രാത്രി എപ്പോഴും നമ്മൾ കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴാണ് നമ്മുടെ ബോഡീനെ ബ്രീത്ത് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മളിങ്ങനെ ഇറുകിയ ഡ്രസ്സ് രാത്രി ഇടുന്ന അത്ര നല്ലതല്ല. അപ്പൊ ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള സൈസാണ് എടുക്കുന്നത് കേട്ടോ. ഓ ദിസ് ഇസ് മൈ സെക്കൻഡ് ഫേവറിറ്റ് ഡ്രസ്, നൈഗ്രസ്. അപ്പൊ എന്റെ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് മീഷോ ഒന്ന് പെർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 rupees ഓഫ് ഓർ 15% ഓഫ് കിട്ടുന്നതാണ്. പക്ഷെ ആ ഓഫർ കിട്ടണമെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്താലാണ് ആ 15% ഓഫർ കിട്ടുക. അപ്പൊ ഞാൻ ഇതൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചാണ്. ഒരു ഉപകാരം ആയാലും അല്ല ഉപകാരപ്പെട്ടാലും ഓക്കെ. അപ്പൊ ഇനി എന്റെ ഫസ്റ്റ് ഫേവറിറ്റ് അല്ല മോസ്റ്റ് ഫേവറിറ്റ് നൈറ്റ് ഡ്രസ് ഇൻ മൈ ഈ ഒരു മീഷോ ഹോൾ എന്ന് ഒരു മിനി ഹോൾ എന്ന് വേണമെങ്കിൽ പറയാം. കാണിച്ചുതരാം. ദിസ് ഇസ് ദ നൈറ്റ് ഡ്രസ്. ഇതൊരു ലെപ്പേർഡ് പ്രിന്റ് ഉള്ള ഒരു നൈറ്റ് ഡ്രസ് ആണ്. ഇതും ഒരു പൈജാമ സെറ്റായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു ഫുൾ ലെങ്ത് പാൻറ് ഉണ്ട്. ഈ പാൻറിൽ നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ലേസ് വരുന്നുണ്ട്. ഫുൾ ലെങ്ത് ആണ്. ഇതും ഫുൾ സ്ലീവ് ആണ്. കോളറാണ് വരുന്നത്. പിന്നെ എന്താ ഇവിടെയും ഒരു എനിക്ക് അത് എന്താ പറയാന്നറിയില്ല, കോളർ തന്നെ ഈ താഴേക്കും ഒരു കോളർ ടൈപ്പ് വരുന്നുണ്ട്. ഒരു ബ്ലാക്കിൽ തന്നെ ഒരു ലേസ് പോലെയാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ദേഹത്ത് ഇട്ടു തന്നെ അറിയാത്തൊരു മെറ്റീരിയൽ ആണ് ഇത്. ഞാൻ മൂന്നാറ് പോയപ്പോൾ ഇട്ടതാണ് കേട്ടോ. അപ്പൊ അവിടുത്തെ ആ ക്ലൈമറ്റിൽ ഇത് സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു, നമുക്ക് നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഇത് സമ്മറിൽ എങ്ങനെയായിരിക്കും എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല ചൂടത്ത് എങ്ങനെയാണ് ചൂടെടുക്കുന്ന മെറ്റീരിയൽ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പോയത്. സോ നമുക്ക് ഒരു നൈറ്റ് ഡ്രസ് ഫീൽ ഒന്നും അങ്ങനെയില്ല. നല്ല കംഫർട്ടബിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ്സാണ് ഇത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഐ വോണ്ട് സേ ഇറ്റ് ഇസ് അഫോർഡബിൾ, പക്ഷേ ഇത് ആക്ച്വലി ഒരു റീസണബിൾ പ്രൈസ് തന്നെയാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ സെറ്റ് വേറെ പുറത്ത് ഷോപ്സിലൊക്കെ ഇതിന്റെ ഡബിൾ റേറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് ആലോചിക്കുമ്പോൾ ഇത് അത്യാവശ്യം റീസണബിൾ പ്രൈസ് തന്നെയാണ്. കാരണം അത്രയും നല്ല ഒരു ക്വാളിറ്റി ഉണ്ട്, കാണാനും അതെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് ഡ്രസ് ആണ്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഫേവറിറ്റ് നൈറ്റ് ഡ്രസ്. ഇനി അടുത്തത് ഓക്കെ, ഇതിനെ എന്താ ഞാൻ പറയാ, നൈറ്റ് ഡ്രസ് മാത്രം ഇതിനെ സത്യം പറഞ്ഞാൽ വിളിക്കാൻ പറ്റില്ല. ആൻഡ് ദിസ് ഇസ് സൂപ്പർ അഫോർഡബിൾ. കാരണം ഇതിന് രണ്ട് യൂസ് ഉണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ബെഡ്ഷീറ്റ് പോലെ തോന്നും. ഇതെന്ത് നൈറ്റ് ഡ്രസ്സാണ്, ഇതെന്ത് ഡ്രസ്സാണെന്ന് ഇപ്പൊ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. ഇതൊരു കഫ്താനാണ് ഓക്കെ. കണ്ടോ, എന്നെ എന്നെ മൊത്തത്തിൽ കാണുന്നുണ്ടാവില്ല. ഇതൊരു കഫ്താനാണ്, ഇതൊരു നൈറ്റ് ഡ്രസ്സും ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത് ഇത് നൈറ്റ് ഡ്രസ് തന്നെയാണോ, ഇത് ആക്ച്വലി പുറത്തേക്ക് ഇടാൻ പറ്റില്ല. അത്യാവശ്യം ആക്സസറൈസ് ചെയ്താൽ പുറത്തേക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും പ്രിന്റും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു പ്രൈസിൽ ശരിക്കും ഇത് ലാഭം തന്നെയാണ്. കാരണം പുറത്തേക്ക് വിടാൻ പറ്റും. അപ്പൊ പുറത്തേക്ക് ഇടുന്ന ഒരു ഡ്രസ്സ് നമുക്ക് ഈ റേറ്റിന് കിട്ടൂല്ലോ. എനിക്ക് രാത്രി ഒന്നും ഇടാൻ, പക്ഷെ രാത്രി ഇടാൻ സൂപ്പർ കംഫർട്ടബിൾ ആണ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് നമുക്കൊരു ബീച്ചൊക്കെ ഇടാനേ, ആ ഒരു ക്ലൈമറ്റ്. കാരണം അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ്. അപ്പൊ ഒരു ബീച്ച് വെയർ അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു പിക്നിക്കിനൊക്കെ പോകുമ്പോൾ സത്യമായിട്ട് ഇത് ഇടാൻ പറ്റില്ല. ഇനി പിക്നിക് അല്ല, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു കംഫി ഡ്രസ്സ് വേണമെങ്കിൽ ഒന്നൊന്ന് ആക്സസറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം. ശരിക്കും നല്ല നല്ല സംഭവമാണ് കേട്ടോ. പക്ഷെ ഇത് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും ഇതൊരു ബെഡ്ഷീറ്റ് ആണെന്ന്. പക്ഷെ ഇത് ബെഡ്ഷീറ്റ് അല്ല സുഹൃത്തുക്കളെ, ഇതൊരു നൈറ്റ് ഡ്രസ്സാണ്, കഫ്താനാണ്, പുറത്തേക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സാണ്, ഓൾ ഇൻ വൺ ആണ്. അപ്പൊ ഇനി അടുത്ത നൈറ്റ് ഡ്രസ്സാണ്. യെസ്,
നെക്സ്റ്റ് നൈറ്റ് ഡ്രസ് ഇതാണ്. ഇതൊരു പാൻഡ കുട്ടൻ്റെ നൈറ്റ് ഡ്രസ് ആണ് കേട്ടോ. ഇതും ഷർട്ടും പാൻ്റ് ആണ്. ഞാൻ അധികവും നൈറ്റ് ഡ്രസ് അങ്ങനത്തെ എടുത്തു, കാരണം എനിക്ക് അതാ ഇഷ്ടം. ലൈക്ക് ഫുൾ സ്ലീവ് ഷർട്ട് അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് ഷർട്ടും പാൻറ്റും അത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. സോ അതന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കോളേർഡ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് വരുന്നത്. ഫുൾ പാൻറ്റ് പ്രിന്റ് ആയിട്ട് വിത്ത് പോക്കറ്റ്സ്. പോക്കറ്റ് ഉണ്ട്, നേരത്തെ തരും പോക്കറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ തോന്നുന്നില്ലേ. എന്തായാലും പോക്കറ്റ് ഉണ്ട്. ആൻഡ് ഇതൊരു ഫുൾ സ്ലീവ്, ഫുൾ സ്ലീവ് അല്ല, ഫുൾ ലെങ്ത് പാൻറ്റുമാണ് വരുന്നത് വിത്ത് ക്യൂട്ട് ലേസ്. പിന്നെ എനിക്ക് പേഴ്സണലി ഈ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇപ്പൊ ഞാൻ തന്നെയാണ് ഈ കളർ ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷെ എനിക്ക് വന്ന് കണ്ടപ്പോ ഈ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല. സെയിം ഫോട്ടോയിലുള്ള സെയിം കളർ തന്നെയാണ്, എന്നാൽ നമുക്ക് ചില സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, നമ്മളതിൽ കണ്ടു, പക്ഷെ നേരിട്ട് ആ കളറിനോടൊരിത്. പക്ഷെ സംഭവം ക്യൂട്ടായിട്ട് ഈ കളർ ഇഷ്ടമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യട്ടോ. എനിക്ക് കളറിന്റെ ഒരു പ്രശ്നം, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പാൻറ്റക്ക് ഈ കളർ നല്ല സ്യൂട്ടാണ്, കാരണം വൈറ്റ് ആൻഡ് ബ്ലാക്ക് അല്ലേ. അപ്പൊ അതിൽ ഈ ബ്ലൂ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരു ക്യൂട്ട് പ്രിന്റ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് കംഫി പൈജാമാസ്. അപ്പൊ ഇനി ഞാൻ എന്റെ അടുത്തത് കാണിച്ചു തരാം, ഐ മീൻ അടുത്ത നൈറ്റ് ഡ്രസ് കാണിച്ചു തരാം. ഇതാണ് എന്റെ അവസാനത്തെ നൈറ്റ് ഡ്രസ്. ഇതൊരു ക്യൂട്ട്, എന്താ പറയാ, മാംഗോ ബാർ കടിച്ചത്, മാംഗോ ബാർ കടിച്ചൊരു പ്രിന്റിലാണ് വരുന്നത്. ഇതും പാൻസും, പക്ഷെ ഇത് ഷർട്ടല്ല, ടോപ്പാണ് കേട്ടോ. ഞാൻ ചെറിയ റൗണ്ട് നെക്കാണ് വരുന്നത്. ഇങ്ങനൊരു റൗണ്ട് വന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഒരു വി പോലെ ഇങ്ങനൊരു നെക്കാണ് വരുന്നത്. ഫുൾ സ്ലീവ് ആണ്, സൂപ്പർ ലൈറ്റ് വെയിറ്റ് ആണ്, തീരെ ഒരു ഹെവിനെസ് ഇല്ലാത്തതാണ്. പക്ഷെ ഇത് എനിക്ക് കുറച്ച് ഫിറ്റ് ആയിട്ടുള്ള സൈസിലാണ് വന്നിരിക്കുന്നത്. ഞാൻ യൂഷ്വലി നൈറ്റ് ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലൂസാണ് പ്രിഫർ ചെയ്യുക, പക്ഷെ ഇത് ഇത്തിരി ഫിറ്റാണ്. പക്ഷെ ഈ മെറ്റീരിയൽ സോഫ്റ്റ് ആയതുകൊണ്ട് വലിയൊരു ഇറുക്കം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നല്ല ക്യൂട്ട് യെല്ലോ കളറിലാണ് വരുന്നത്. എനിക്ക് പിന്നെ യെല്ലോ കളർ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്കിയുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു ഇഷ്ടം കുറവ് ഇതാണ്, കാരണം കോളർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഇത് കോളറല്ല, ഇതൊരു റൗണ്ട് നെക്കാണ് വരുന്നത്. എന്താ പറയുക, ശരിക്കൊരു ഹോസ്റ്റലിലൊക്കെ ഇടുന്ന ഒരു ഡ്രസ്സിൻ്റെ ഒരു ഫീൽ ആണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ നെക്ക് ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സോ ദിസ് വാസ് മൈ സിക്സ്ത് നൈറ്റ് ഡ്രസ് ഫ്രം മൈ നൈറ്റ് ഡ്രസ് കളക്ഷൻ, ആൻഡ് ഇറ്റ് വാസ് എ ലാസ്റ്റ് നൈറ്റ് ഡ്രസ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ നൈറ്റ് ഡ്രസ് കളക്ഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ പ്രൈസും കോഡൊക്കെ ഞാൻ കൊടുത്തത് എല്ലാവരും ശ്രദ്ധിച്ചുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെ ലിങ്ക് വിത്ത് കോഡ് ഞാൻ കൊടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യാം. പിന്നെന്താ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യമായിട്ടാണ് മീഷോന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 rupees ഓഫ് ഓർ 15% ഓഫ് കിട്ടും. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് വഴി മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്താലാണ് ആ 15% ഓഫർ കിട്ടുക. സോ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ മീഷോന് COD അവൈലബിൾ ആണ്, ഫ്രീ ഡെലിവറി ആണ്, അതുപോലെ തന്നെ റിട്ടേൺ പോളിസിയൊക്കെ പക്ക 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 പക്കയാണ്. സോ എല്ലാവർക്കും എൻ്റെ നൈറ്റ് ഡ്രസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. ടാറ്റ ടാറ്റ. ഇനി എപ്പോഴും വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്, എന്ത് പറയട്ടെ വൈൻഡ് അപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ എപ്പോഴും. ആ എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ, നല്ല അടിപൊളി ഷോർട്സും വീഡിയോസൊക്കെ ആയിട്ട്. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ എല്ലാവരും, അടുത്ത വീഡിയോയിൽ കാണാം.